സൗമ്യ വധക്കേസിൽ സംസ്ഥാന സർക്കാരും സൗമ്യയുടെ അമ്മയും നൽകിയ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതിയിൽ ഇന്ന് വാദം തുടരും. അറ്റോർണി ജനറൽ മുകുൾ റോത്തഗിയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരാവുക. ജസ്റ്റിസ് രഞ്ജൻ ഗഗോയ് അധ്യക്ഷനായ ബെഞ്ച് വൈകുന്നേരം 3 മണിക്കാണ് കേസ് പരിഗണിക്കുക. ഗോവിന്ദസ്വാമിയെ കൊലക്കുറ്റത്തിൽ നിന്നൊഴിവാക്കിയ വിധിന്യായത്തിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജിയിൽ വിശദമായ വാദം ഇന്ന് സുപ്രീം കോടതി കേൾക്കും. സംസ്ഥാന സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി ഹാജരാകും. പുനഃപരിശോധനാ ഹർജിയിൽ ഇക്കഴിഞ്ഞ 7-ാം തീയതി പ്രാഥമിക വാദം ആരംഭിച്ചപ്പോൾ ഹാജരാകാൻ നിശ്ചയിച്ചിരുന്നത് അറ്റോർണി ജനറലിനെയായിരുന്നു. പക്ഷേ ആരോഗ്യപരമായ കാരണങ്ങളാൽ അവസാന നിമിഷം അദ്ദേഹത്തിന് പകരം മുതിർന്ന അഭിഭാഷകൻ KTS തുളസി ഹാജരായി. എന്നാൽ ഇന്ന് അറ്റോർണി ജനറൽ തന്നെ കേരളത്തിനായി സൗമ്യ കേസിൽ വാദമുഖങ്ങൾ നിരത്തും. സൗമ്യയുടെ അമ്മ സുമതി ഗണേഷിന് വേണ്ടി മുതിർന്ന ക്രിമിനൽ അഭിഭാഷകൻ അശോക് ലൂദറേയും വാദിക്കും. തൃശൂരിൽ നടന്ന വിചാരണയ്ക്കിടയിലും പിന്നീട് ഹൈക്കോടതിയിലും പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന എസ് സുരേഷൻ നടത്തിയ പ്രോസിക്യൂഷൻ വാദങ്ങളാണ് ഇപ്പോൾ സൗമ്യ കേസിൽ ഗോവിന്ദസ്വാമിക്ക് അനുകൂലമായി സംശയങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. സൗമ്യ ചാടി രക്ഷപ്പെട്ടു എന്ന സാക്ഷിമൊഴി പ്രോസിക്യൂഷൻ വിചാരണയ്ക്കിടയിൽ അംഗീകരിച്ചത് സുപ്രീംകോടതി കഴിഞ്ഞ തവണ ചൂണ്ടിക്കാട്ടി. ഇത് പ്രകാരമാണെങ്കിൽ സൗമ്യയെ ഗോവിന്ദസ്വാമി തള്ളിയിട്ടുവെന്ന് ഉറപ്പിക്കാനാകില്ലെന്ന് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, പ്രഫുല്ല സി പാന്ത്, യു ലളിത് എന്നിവരടങ്ങിയ ബെഞ്ച് ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാര്യത്തിൽ കോടതിയുടെ സംശയം തീർക്കാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ശ്രമം. തള്ളിയിട്ടതാണെങ്കിലും സ്വയം ചാടിയതാണെങ്കിലും ഗോവിന്ദസ്വാമിയാണ് കാരണക്കാരൻ എന്നാണ് സർക്കാർ നിലപാട്. ഉച്ചയ്ക്ക് 3 മണിക്ക് കേസിൽ വാദം ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി.